നമസ്കാരം. കുന്നത്തൂരിന്റെ എം എൽ എ ആണ് കോവൂർ കുഞ്ഞുമുൻ. നാല് തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നേതാവ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലം സീറ്റ് വിട്ടു നൽകാത്ത സി പി എമ്മിനോട് കലഹിച്ചാണ് ആർ എസ് പി ഇടതുമുന്നണി വിട്ടത്. ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി എൻ കെ പ്രേമചന്ദ്രനെ ചുവപ്പുമാലയണിയിച്ച് ഷിബു ബേബി ജോൺ ആർ എസ് പി അപ്പാടെ യു ഡി എഫിന്റെ ഭാഗമാക്കി. പാർട്ടിയുടെ രണ്ട് എം എൽ എമാരായിരുന്ന കുന്നത്തൂരിലെ കോവൂർ കുഞ്ഞുമോനും ഇരവിപുരത്തെ എ എ ആസീസും യു ഡി എഫിന്റെ ഭാഗമായി. എന്നാൽ തെരഞ്ഞെടുപ്പിനോടടുത്ത സമയത്ത് എം എൽ എ സ്ഥാനം രാജിവെച്ച് കുഞ്ഞുമോൻ പുറത്തുവന്ന സി പി എമ്മിന്റെ ആശീർവാദത്തോടുകൂടി ആർ എസ് പി രൂപീകരിച്ചു. അതായത് ആർ എസ് പി ലെനിനിസ്റ്റ് രൂപീകരിച്ചു. അങ്ങനെ ഇടതുപക്ഷത്ത് ഉറച്ചു നിന്നു. വീണ്ടും ജയിച്ചുവെങ്കിലും മന്ത്രിയാക്കിയില്ല മുഖ്യമന്ത്രി പിണറായി. ഇപ്പോൾ സർവത്ര പ്രതിസന്ധിയിലാണ് കോവൂർ കുഞ്ഞുമോൻ. പന്തളം സുധാകരനെ തോൽപ്പിച്ചാണ് കോവൂർ കുന്നത്തൂരിൽ എം എൽ എ ആകുന്നത്. ശാസ്താംകോട്ട തടാകം തന്റെ കാമുകിയാണ് എന്നും അവളെ സംരക്ഷിക്കാതെ താൻ വിവാഹം ചെയ്യില്ല എന്നും നിയമസഭയിൽ പറഞ്ഞ എം എൽ എ. വികാരാധീതനായ കുഞ്ഞുമോനെ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അല്പം വികാരാധീതനായിട്ടുണ്ടാകണം. മുഖ്യമന്ത്രി തന്നെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ശാസ്താംകോട്ട തടാകം സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കും, കുഞ്ഞുമോൻ വിവാഹം ചെയ്യണം. മുഖ്യമന്ത്രി പറഞ്ഞിട്ടും കുഞ്ഞുമോന് സംശയം തീർന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രിയും ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. ഒടുവിൽ പിണറായി ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടി കുഞ്ഞുമോനും സഭയ്ക്ക് ഉറപ്പ് നൽകി. ഇനി വിവാഹം കഴിക്കാം. അതായിരുന്നു കോവൂരിന്റെ മറുപടി. പക്ഷെ രാഷ്ട്രീയ തിരക്കുകൾക്കിടയിൽ അത് ഇനിയും സാധിച്ചിട്ടില്ല. അതിനിടെയാണ് പാർട്ടിയിലെ പ്രതിസന്ധിയും എത്തുന്നത്. അടുത്ത തവണ ഇടതുപക്ഷം സീറ്റ് നൽകുമോ എന്നും ഉറപ്പില്ല. കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നേതൃത്വം നൽകുന്ന ആർ എസ് പി ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും പിളർന്നത് സി പി എം ഗൗരവത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. പാർട്ടിയിൽ ഏറെ നാളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പിന്നാലെ പി എസ് സി അംഗത്വത്തെ ചൊല്ലിയുണ്ടായ വടംവലിയാണ് ഇപ്പോഴത്തെ പിളർപ്പിൽ കലാശിച്ചത്. കുഞ്ഞുമോന്റെ പേരിലാണ് പാർട്ടി അറിയപ്പെടുന്നത് എങ്കിലും ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതിനാൽ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ല. എങ്കിലും പാർട്ടിയുടെ നിയന്ത്രണം കോവൂരിനായിരുന്നു. കുറച്ചു പേർ മാത്രമായിരുന്നു എന്നും കോവൂരിനൊപ്പം ഉണ്ടായിരുന്നത്. അതിൽ വലിയൊരു വിഭാഗം കോവൂരിനെ വിട്ടുപോകുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും പോയാൽ കുന്നത്തൂരിൽ സീറ്റ് നൽകില്ല എന്നാണ് കോവൂരിനെ സി പി എം അറിയിക്കാൻ പോകുന്നത്. സി പി എമ്മിന് മത്സരിക്കാൻ താല്പര്യമുള്ള സീറ്റാണ് ഇത്. പാർട്ടിയിലെ പ്രശ്നങ്ങളെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി എസ് ബലദേവ്, അസിസ്റ്റന്റ് സെക്രട്ടറി ചുങ്കം നിസാം, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജയൻ എന്നിവരെ പുറത്താക്കിയതായി കുഞ്ഞുമോൻ വിഭാഗം അറിയിച്ചു. സെക്രട്ടറി പദവി വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ ചേരിതിരിവ് സൃഷ്ടിക്കുകയും ചെയ്തതിനാണ് ബലദേവിനെ പുറത്താക്കിയത് എന്ന് കുഞ്ഞുമോൻ വിഭാഗം പറയുന്നുണ്ട്. പുതിയ സംസ്ഥാന സെക്രട്ടറിയായി ഷാജി ഫിലിപ്പിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി എച്ച് എം ഗോപി, ഷാജ ജി എസ് പണിക്കറിനെയും തെരഞ്ഞെടുത്തിട്ടുമുണ്ട്. മറുപടിയായി ബലദേവ് വിഭാഗം 14 സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു. ഷാജി ഫിലിപ്പിനെ മാസങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്ന് ബലദേവ് പറഞ്ഞു. കുന്നത്തൂർ മണ്ഡലത്തിൽ പാർട്ടിയുടെ പ്രധാന നേതാക്കളിൽ ഭൂരിഭാഗവും രാജിവെച്ച് ആർ എസ് പിയിലേക്ക് മടങ്ങിയത് കുഞ്ഞുമോന്റെ നിലപാടുകൾ മൂലമാണ് എന്നും ഈ വിഭാഗം ആരോപിക്കുന്നു. ഇരുവരും തമ്മിൽ ഏറെ കാലമായി തുടരുന്ന തർക്കങ്ങളാണ് പി എസ് സി അംഗത്വത്തെ ചൊല്ലിയെ മൂർധന്യത്തിലേക്ക് എത്തിയത്. അംഗത്വം പാർട്ടിക്ക് വേണ്ട എന്നും കുഞ്ഞുമോൻ ജയിച്ച കുന്നത്തൂർ സംവരണ മണ്ഡലത്തിന് പകരം ജനറൽ സീറ്റ് നൽകണമെന്നും ആവശ്യമുയർന്നിട്ടുമുണ്ട്. ബലദേവ് എൽ ഡി എഫ് കൺവീനർക്ക് കത്ത് നൽകി.